കുട്ടികളെ ഒരു കഥ കേട്ടാലോ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ ഇന്ന് വിറക് വെട്ടുകാരൻ്റെയും കുയിലിൻ്റെയും കഥയാണ് ഒരു ഗ്രാമത്തിൽ ഒരു വിറക് വെട്ടുകാരനുണ്ടായിരുന്നു എന്നും വനത്തിൽ പോയി വിറക് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് അയാൾ ജീവിച്ചു പോന്നിരുന്നത് വിറക് വെട്ടുകാരൻ വനത്തിൽ വിറക് വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴെല്ലാം ഒരു കുയിലിൻ്റെ മനോഹരമായ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു കുയിലിൻ്റെ പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോഴെല്ലാം വിറകുവെട്ടുകാരന് ജോലി പ്രയാസകരമായി തോന്നിയതേ ദിവസവും കുയിലിൻ്റെ പാട്ട് കേൾക്കുന്ന വിറകുവെട്ടുകാരനെ അതിനെ സ്വന്തമാക്കണമെന്ന് തോന്നി അയാളൊരു കെണി ഒരുക്കി എന്നിട്ടതിനെ പിടിച്ചു കൂട്ടിലും അടച്ചു കൂട്ടിലടച്ചാൽ പക്ഷികൾക്ക് ഇഷ്ടാവോ ഇല്ലേ ഇല്ല കൂട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കുയിലിനോട് വിറകുവെട്ടുകാരൻ പറഞ്ഞു ഇനി നീയും നിന്റെ മനോഹരമായ പാട്ടും എനിക്ക് മാത്രം സ്വന്തം പക്ഷേ പക്ഷി പാടാൻ കൂട്ടാക്കിയതേയില്ല പക്ഷി വിറക് വെട്ടുകാരനോട് പറഞ്ഞു ഞങ്ങൾ കുയിലുകൾ കൂട്ടിലടച്ചാൽ പാടാറില്ല വിറകുവെട്ടുകാരനാകട്ടെ ദേഷ്യം വന്നു എന്നാൽ നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ് കുയിലിൻ്റെ ഇറച്ചി നല്ല സ്വാധുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പാവം പക്ഷി എങ്ങനെയെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണമെന്ന് അത് കരുതി എന്നെ കൂടു തുറന്നു വിട്ടാൽ മൂന്ന് വിലപിടിച്ച കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം എൻ്റെ കുഞ്ഞു ശരീരത്തിനേക്കാൾ ജീവിതത്തിൽ നിനക്കതുപകരിക്കും വിറകുവെട്ടുകാരന് സമ്മതമായി കൂടു തുറന്നു വിട്ട കുയിൽ അടുത്തുള്ള മരക്കൊമ്പിൽ ചെന്നിരിപ്പായി ആശ്വാസത്തിൽ ചിറകൊന്ന് കുടഞ്ഞ് കുയിലെ വിറവുകെട്ടുകാരനെ ഉപദേശിച്ചു കേട്ടോളൂ ഒന്നാമത്തെ കാര്യം ഒരു തടവുകാരൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കരുത് രണ്ടാമത്തെ കാര്യം കയ്യിൽ കിട്ടിയ കനകം ഉപേക്ഷിക്കരുത് ഇനി മൂന്നാമത്തെ കാര്യം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് ഇത്രയും പറഞ്ഞ് കുയിൽ ദൂരേക്ക് പറന്നുപോയി ഇടിയായ വിറവുകെട്ടുകാരനാകട്ടെ അത് നോക്കി നിന്നു കൂട്ടുകാരേ കഥ ഇഷ്ടായോ അത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയുമരുത് മറ്റൊരു കഥയുമായി മാമൻ വരാട്ടോ